കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ഫെയ്ത്ത് വോയ്സിലൂടെ ശ്രദ്ധിക്കുന്ന, ഈ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ ദൈവദാസന്മാരെയും ദൈവമക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ഈ ലൈവിൽ, ഫെയ്ത്ത് വോയ്സിൻ്റെ ലൈവിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ അവസരമൊരുക്കി തന്ന കർത്താവിൻ്റെ വെളിപ്പെട്ട ദാസൻ പ്രിയ റോബിൻ രാജു അവർകൾ, അതുപോലെ പ്രിയ ജിജോ യോഹന്നാൻ, പാസ്റ്റർ ജിജോ യോഹന്നാൻ അവർകൾ, പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും, ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ അല്പസ്വല്പ ചിന്തയ്ക്കായിട്ട് ഒരു ദൈവത്തിൻ്റെ വചനം ഇവിടെ വായിക്കുന്നു. തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുകയാണ്. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ലിഹയുടെ നിജപുത്രനായ തിമോത്യോസ് എഴുതിയ 2-ാം ലേഖനമാണ് നാം വായിച്ചു കേട്ടത്. തൻ്റെ ഈടുറ്റ ലേഖനങ്ങൾ പുതിയ നിയമത്തിന് അനുഗ്രഹമാണ്. യേശുക്രിസ്തു കഴിഞ്ഞാൽ സുവിശേഷത്തിന് വേണ്ടി വളരെ കഷ്ടതയിൽ ധീരതയോടെ നിന്ന അനുഗ്രഹീത ദൈവദാസനാണ് അപ്പോസ്തലനായ പൗലോസ്ലിഹ. ഈ ലേഖനം ഇടയ ലേഖനമെന്നാണ് അറിയപ്പെടുന്നത്. പുതിയ നിയമത്തിൽ 16-ാമത്തെ പുസ്തകമാണ് ഈ തിമോത്യോസ് എഴുതിയ 2-ാം ലേഖനം. തൻ്റെ 2-ാമത്തെ മിഷണറി യാത്രയിൽ തൻ്റെ ശുശ്രൂഷയിലൂടെ വിശ്വാസത്തിൽ വന്ന തൻ്റെ നിജപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന തിമോത്യോസിന് എഴുതുന്ന 2-ാം ലേഖനമാണ് ഇത്. ഇവിടെ താൻ പറയുന്നൊരു കാര്യം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. ആരെയാണ് വിശ്വസിക്കേണ്ടത്? തിമോത്യോസിനോട് കർത്താവ് ദാസൻ പ്രബോധിപ്പിക്കുകയാണ്. ആരെയാണ് വിശ്വസിക്കേണ്ടത്? ആരെ വിശ്വസിക്കാൻ കൊള്ളാം? താൻ ആരെ വിശ്വസിക്കുന്നു? തന്നിലൂടെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയ തിമോത്യോസ് ആരെ വിശ്വസിക്കണം? ആരെ വിശ്വസിച്ചാൽ താൻ വിശ്വസിച്ച യേശുക്രിസ്തു വെച്ചിരിക്കുന്ന നിത്യരാജ്യത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാമെന്നൊക്കെ വിശദമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാൻ കാരണം 2-ാമത്തെ അധ്യായത്തിൽ താൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ 11-ാം വചനം വായിക്കുമ്പോൾ, നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഇപ്പൊ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ കഴിയാത്ത ദൈവം, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നില്ല. 146-ാം സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു വേദഭാഗമുണ്ട്. 146-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു,
നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും വരുത്. അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്നുതന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് ശ്ലീഹാ കർത്താവിൽ ആശ്രയിക്കാൻ കാരണം, മനുഷ്യരിൽ ആശ്രയിച്ചാൽ അല്ലെങ്കിൽ അധികാരസ്ഥരായ രാജാക്കന്മാരായ പല കഴിവുള്ള അതുപോലെ പ്രഗത്ഭന്മാരായ താൽക്കാലികമായി സഹായിക്കുവാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ അവിടെ ദൈവത്തിന്റെ ദാസൻ പറയുകയാണ്, ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കാൻ കാരണം മനുഷ്യന്റെ നിരൂപണങ്ങൾ നശിച്ചു പോകുന്നതാണ്. ആ നിരോധനം പറയുന്നു, അത് നിഴൽ പോലെയാണ്, വയലിലെ പുല്ലുപോലെയാണ് മനുഷ്യന്റെ നിരൂപണങ്ങളും മനുഷ്യന്റെ തീരുമാനങ്ങളും. അതുകൊണ്ട് താൻ പറയുന്നു, ഞാൻ മനുഷ്യനല്ല വിശ്വസിക്കുന്നത്, ഞാൻ എന്നേക്കും നിലനിൽക്കുന്ന പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പേ അനാദിയായ ശാശ്വതമായ ആ ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് താൻ പറയുകയാണ്. സ്തോത്രം. അപ്പോൾ തിമോത്യോസിനോട് പറയുമ്പോൾ ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത്? അപ്പോൾ വിശ്വസിച്ച ചിലർ, പൗലോസ് അപ്പോസ്തലന്റെ കാലത്ത് ചിലർ യേശുവിനെ വിശ്വസിച്ചു, പക്ഷേ അവരുടെ വിശ്വാസം താൽക്കാലികമായിരുന്നു. അതാരൊക്കെയാണ് ഇവിടെ വായിക്കുന്നുണ്ട്? ഒന്നാം ലേഖനം, തിമോത്യോസിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ, മകനെ തിമോത്യോസെ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്കേൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. അവരെ ഇവിടെ കർത്താവിന്റെ ദാസം പരിചയപ്പെടുത്തുകയാണ്. ആരൊക്കെയാണ്? ഹുമനിയോസും അലക്സാണ്ടറും. തന്റെ ജീവിതത്തിൽ, തന്റെ ഈ വിശ്വാസ പ്രമാണത്തിൽ, തന്റെ സുവിശേഷ യാത്രയിൽ ഒരുപക്ഷെ താൻ പലപ്പോഴും ഇവരെ പരിചയപ്പെടുകയും ഇവരോട് ഒരുമിച്ച് ശുശ്രൂഷിക്കുകയും ചെയ്തതാണ്. പക്ഷേ താൻ ഇപ്പോൾ പറയുകയാണ്, അവരെ വിശ്വസിക്കരുത്. ആരെ വിശ്വസിക്കരുത്? വിശ്വാസത്തിൽ തകർന്നു പോയവരെ, ഈ ലോകത്തിൽ വിശ്വസിക്കുന്നവരെ, ഈ ലോകത്തിലെ മനുഷ്യനെ വിശ്വസിക്കുന്നവരെ, ഈ അവരിൽ വിശ്വസിക്കരുത്. അവർ വഴിവിട്ടു പോകും. അവരെ വിശ്വസിച്ചാൽ നീയും തകർന്നു പോകും. അതുകൊണ്ട് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്ന, ഞാൻ ഇതുവരെയും പിന്തുടർന്ന, എന്റെ ആപത്തുവേളയിൽ കൂടെയിരുന്ന യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നിന്റെ വിശ്വാസ കപ്പൽ മുങ്ങിപ്പോകയില്ല, അത് ശുഭ തുറമുഖത്ത് എത്തുക തന്നെ ചെയ്യുമെന്ന് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹാ തിമോത്യോസിന് ലേഖനം എഴുതുമ്പോൾ തന്നെ പ്രബോധിപ്പിച്ച് ഉണർത്തി എഴുതുകയാണ്. താൻ പറയുന്ന അവിടെ ഒരു കാര്യമുണ്ട്, കർത്താവിന്റെ വിശ്വസ്തത. വായിക്കുന്നു, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. ഇപ്പോ കർത്താവ് നമ്മെ വിശ്വസ്തതയോടെ പോറ്റിപ്പുലർത്തുന്ന, നമ്മെ നിലനിർത്തുന്ന കർത്താവ്. അതുപോലെ തന്നെ ഇവിടെ വായിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തെ കുറിച്ച് താൻ വിശ്വസിച്ചിരിക്കുക. തന്നെ കുറിച്ച് പഠിക്കാൻ കഴിയുന്നത് താൻ ന്യായപ്രമാണം പഠിച്ചവനാണ്. ആ ന്യായപ്രമാണത്തിലേക്ക് താൻ പരിശോധിച്ചപ്പോൾ എസ്ഐ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 41 അധ്യായം 10 വാക്യത്തിൽ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഇപ്പോ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്,
ദൈവം വിശ്വസ്തനായി കൂടെ ഇരുന്ന് നമ്മെ ശക്തീകരിക്കുന്ന ദൈവം. അടുത്തത് പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കും. അപ്പോൾ ശക്തീകരിക്കുന്ന ദൈവം, സഹായിക്കുന്ന ദൈവം. ഈ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹയ്ക്ക് വ്യക്തമായി അറിയാം, കർത്താവ് വാഗ്ദത്തം പറഞ്ഞാൽ വിശ്വസ്തനാണ്, അത് മാറുകയില്ലെന്ന് മനസ്സിലാക്കിയ ഈ തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, തിമോത്തിയോസേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. യഥാർത്ഥത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കർത്താവിനോട് ചേർന്ന് പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. ഏതൊക്കെ അവസ്ഥയിലാണ് താൻ പറ്റിപ്പിടിച്ചിരുന്നത്, വിശ്വാസത്തോടെ ഇരുന്നത്? അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായം പഠിക്കുമ്പോൾ അവിടെ തന്റെ സുവിശേഷ യാത്രയോടുള്ള ബന്ധത്തിൽ ബന്ധനസ്ഥനായിട്ട് റോമിലേക്കുള്ള യാത്രാമധ്യത്തിലുണ്ടായ ചില ആപദ്വേളയിൽ കർത്താവ് ശക്തീകരിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായം അതിൻ്റെ 24 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരാപത്വേളയിൽ നമുക്കറിയാവുന്ന ചരിത്ര സംഭവമാണിത്. 14 ദിനരാത്രങ്ങൾ അവർ സഞ്ചരിച്ചിരുന്ന കപ്പലിലുള്ളവർ പൗലോസ് ഉൾപ്പെടെ 276 യാത്രക്കാർ സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ അലഞ്ഞ ഒരു സാഹചര്യം. ഇവിടെ വായിക്കുന്നത്, അവരുടെ ആസ അറ്റുപോകുമാർ അവർ വളരെ ഭയവിഹുലരായി കടലിൽ കൂടെ അലയുന്ന സമയം അവരുടെ കയ്യിലുള്ള ആഹാരം പോലും കഴിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ മാനസികമാകുന്ന വിഷമത്തിൽ നിരാശയോടെ അവർ അലയുന്ന സാഹചര്യത്തിൽ ഭൗതികമാകുന്ന പല കാര്യങ്ങളും അവർക്കുണ്ട്. പക്ഷേ അവർക്കിപ്പോൾ അവരുടെ ഭൗതികമാകുന്ന കാര്യങ്ങളൊന്നും അവരുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു വാസ്തവം ആയ കാര്യം അവിടെ അറിയിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലും ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ അല്ല, അഥവാ ഈ കൊറോണ അഥവാ COVID-19 വ്യാപരിച്ചു നിൽക്കുന്ന ലോകമെമ്പാടും പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ രോഗനിമിത്തം ജനം ഭാരപ്പെടുമ്പോൾ നാളെയെക്കുറിച്ചുള്ള വിചാരപ്പെട്ടെന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഭൗതികതയൊന്നും നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയില്ലെന്ന് ഇതിലൂടെ യഥാർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ഭൗതികതയൊന്നും എല്ലാ സമയത്തും മനുഷ്യന് സഹായമായി വരികയില്ല. അത് നിർജീവമാകുന്ന ഒരു സമയം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരി നമ്മെ വെളിപ്പെടുത്തുന്നു. ആയതുകൊണ്ട് അപ്പോസ്തല പൗലോസ് ശ്ലീഹ ആ രാത്രിയിൽ അവർ പലവിധമാകുന്ന ഭൗതിക കാര്യങ്ങൾ, ഭൗതിക ആരോഗ്യം, അവർ പഠിച്ച പല കാര്യങ്ങളും ചെലവഴിച്ചു നോക്കിയിട്ടും യാതൊരു വിധത്തിലും രക്ഷയില്ലാതെ വരികയാണ്. രാസ നശിച്ചു പോയി. ഇവിടെ ഉള്ളവരെല്ലാം പട്ടിണി കിടക്കി, കയ്യിൽ ആഹാരമുണ്ട്, ശരിയാണ്, പക്ഷേ കഴിക്കുവാൻ പറ്റാത്ത സാഹചര്യം. അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല, കാരണം അവർ ഭയത്തിലാണ്, അവർ നിരാശയിലാണ്, അവരുടെ ജീവിതം തകർന്ന അവസ്ഥയിലാണ്. ആ സമയത്ത് അപ്പോസ്തല പൗലോസ് ശ്ലീഹ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാനിടയായി.
മാലുമിയുടെ സന്നിധിയിലല്ല മുട്ടുമടക്കിയത്, കപ്പിത്താന്റെ മുമ്പിലല്ല മുട്ടുമടക്കിയത്. താൻ ആരെ വിശ്വസിക്കുന്നു എന്ന് മനസ്സിലാക്കി, ആരെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് താൻ പറയുമ്പോൾ, താൻ വിശ്വസിച്ച യേശുവിന്റെ സന്നിധിയിൽ പ്രതിസന്ധിയുടെ വേളയിൽ താൻ മുട്ടുമടക്കുവാൻ തയ്യാറായി. മുട്ടുമടക്കിയപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ വാഗ്ദത്തം ചെയ്തിരിക്കുക, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കും. അത് അതുപോലെ തന്നെയാ പ്രിയമുള്ളവരെ, അത് 100% ശരി തന്നെയാ. നമ്മുടെ പ്രതിസന്ധി വേളയിൽ നാം മുട്ടുമടക്കുവാൻ തയ്യാറായാൽ, കഷ്ടതയുടെ വേളയിൽ നാം മുട്ടുമടക്കുവാൻ തയ്യാറായാൽ കർത്താവ് ഇറങ്ങി വരും. നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവം. പഴയ നിയമത്തിൽ 1 Samuel 30 അവിടെ നാം ഒരു പുരുഷനെ കാണുന്നുണ്ട്, ദൈവപുരുഷനെ കാണുന്നുണ്ട്. മറ്റാരുമല്ല, ഇസ്രയേൽ ഗോത്രത്തെ, അത് ഇസ്രയേൽ ഗോത്രത്തിൽ രണ്ടാമത്തെ രാജാവായ, ഇസ്രയേൽ രാജ്യത്തെ രണ്ടാമത്തെ രാജാവായ ദാവീദ്. ദാവീദ് സിക്ലാഗിൽ നിന്ന് താൻ ശത്രുവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച സിക്ലാഗിലേക്ക് മടങ്ങി വരുമ്പോൾ കാണുന്ന കാര്യം, അവിടെ തന്റെ ഭാര്യമാര്, തന്റെ കുഞ്ഞുങ്ങള്, തന്റെ ദാസിമാര്, തന്റെ ദാസന്മാര് ആരുമില്ല. അത് മാത്രമല്ല, ആ സ്ഥലമെല്ലാം തീ വെച്ച് ചുട്ടുകളഞ്ഞു. ലവലേശം തന്റെ നന്മകളൊന്നും ശേഷിക്കാതെ ആ ദേശം പോലും കണ്ടാൽ തിരിച്ചറിയുവാൻ കഴിയാത്ത നിലവാരത്തിൽ ആ ദേശത്തെ പോലും ചുട്ട് ചാമ്പലാക്കിയിട്ട് ശത്രു സൈന്യം കടന്നു കളഞ്ഞു. എന്നാൽ ദാവീദിന്റെ പ്രത്യേകത എന്ന് പറയും, ദാവീദിന്റെ കൂടെ ഉള്ളവരൊക്കെ അവർ നിരാശപ്പെട്ട്, അവർ ഭയപ്പെട്ട് ദാവീദിനെ തിരിഞ്ഞപ്പോഴും താൻ ചെയ്തൊരു കാര്യം, യഹോവയുടെ സന്നിധിയിലേക്ക് വന്നു. അവിടെ വായിക്കുന്നത്, ദാവീദ് യഹോവയിൽ ധൈര്യപ്പെട്ടു എന്നാണ് ദൈവത്തിന്റെ വചനം അവിടെ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ പ്രതിസന്ധി വേളയിൽ, ഒരു ഭക്തന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി വേളയിൽ നാം ആശ്രയിക്കേണ്ടത് കർത്താവിൽ മാത്രമാണ്. നാം വിശ്വസിക്കുക, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുമാത്രമല്ല, ഈ ലൈവിൽ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ അനുഭവം പറയുവാൻ അവസരം ഒരുക്കി തന്നാൽ, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ വർണ്ണിച്ചാലും വർണ്ണിച്ചാലും മതികയില്ല. നമ്മുടെ പ്രതിസന്ധി വേളയിൽ കർത്താവ് സ്പോട്ടിൽ ഇറങ്ങി വന്നിട്ടില്ലേ, നമ്മെ വിടുവെച്ചിട്ടില്ലേ. നാം നാളെ എങ്ങനെ ജീവിക്കും, എങ്ങനെ പോകും, നാളത്തെ കാര്യം എങ്ങനെയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട സമയത്ത്, ജോലിയുടെ മുഖത്ത്, അതുപോലെ പ്രതിസന്ധിയുടെ വേളയിൽ നാം ഓരോരുത്തരും ചിന്തിച്ചിട്ടില്ലേ, ആ സമയത്ത് കർത്താവ് ഇറങ്ങി വന്ന് തന്റെ വലങ്കരം പിടിച്ച് നമ്മെ നഴി നടത്തിയിട്ടില്ലേ. പ്രിയമുള്ളവരെ, അനവധി പ്രാവശ്യം നമ്മെ വിടുവിച്ച കർത്താവ്, ദാവീദിനെ രക്ഷിച്ച കർത്താവ്, അപ്പോസ്തല പൗലോസ് രക്ഷിച്ച കർത്താവ് നമ്മെ വിടുവിക്കുവാൻ മതിയായവനാ, നമ്മെ ശക്തീകരിക്കുവാൻ മതിയായവനാ. ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിസന്ധി നിൽക്കാൻ കഴിയത്തുള്ളൂ. അപ്പോഴും കർത്താവിന്റെ ദാസനോട് കർത്താവ് സംസാരിക്കുമ്പോഴും പ്രതിസന്ധി മാറിയിട്ടില്ല, ആ പ്രതിസന്ധി തുടരുകയാണ്. അവർ വായിക്കുന്നത്, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസറിന് മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വാക്കുകൾ കപ്പലിലുള്ള 275 പേരെയും കർത്താവിന്റെ ദാസൻ പറഞ്ഞു കേൾപ്പിക്കുക. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പിൻ, എന്നോട് അരളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു.
കർത്താവ് പറഞ്ഞ ആ വാക്ക് അതുപോലെ തന്നെ വിശ്വസിക്കുവാനിടയായി. കർത്താവ് പറഞ്ഞ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഓ, നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ മനസ്സ് ഇടിഞ്ഞു പോകുന്ന അവസ്ഥയിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പ്രതിസന്ധി, നമ്മുടെ ഭാരം ഇതുകൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെ അറിഞ്ഞുകൂടാ, നമ്മുടെ കൂടെ ഉള്ളവർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ നമ്മുടെ പ്രതിസന്ധി അറിയുന്ന ഒരു ദൈവമുണ്ട്, കർത്താവുണ്ട്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ, ശക്തീകരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് കൂടെയുണ്ട്. നമ്മെ അവശക്തീകരിക്കുവാൻ മതിയായവനാ. പ്രിയമുള്ളവരെ, ആ വാഗ്ദത്തം യേശു കർത്താവിലൂടെ അപ്പോസ്തലൻ പൗലോസ് ശ്ലീഹ വിശ്വസിപ്പാൻ ഇടയായി. രണ്ടാമത്തെ കാര്യം, ആ വിശ്വസിച്ച പൗലോസ് ശ്ലീഹ കർത്താവിൽ ധൈര്യപ്പെട്ടു. അവിടെ വായിക്കുന്നത് 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്ത് എല്ലാവരും കാണെ ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ടു, ഭക്ഷണം കഴിച്ചു. പ്രിയമുള്ളവരെ, ആ 277 യാത്രക്കാരിൽ കർത്താവിൽ വിശ്വാസമുള്ള ഒരു ഭക്തൻ ആ കപ്പലിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഭക്തൻ നിമിത്തം ആ കപ്പലിലുള്ള 275 പേരും ധൈര്യപ്പെടുവാനിടയായി. ആരാണ് ധൈര്യപ്പെട്ടത്? പൗലോസ്ലീഹ കർത്താവിൽ, കർത്താവിൽ വിശ്വസിച്ചു, കർത്താവ് സംസാരിച്ചു. കർത്താവ് സംസാരിച്ചപ്പോൾ അവർ ധൈര്യപ്പെടുവാനിടയായി. ഈ രാത്രിയിലും ഈ സന്ധ്യാവേളയിലും ദൈവം സംസാരിച്ചാൽ, കർത്താവ് സംസാരിച്ചാൽ നമുക്ക് ധൈര്യമുണ്ടാകും. ഇന്ന് ഈ സന്ധ്യാവേളയിലും കർത്താവ് സംസാരിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ലോകത്തിൽ കാണുന്നതൊന്നും നമ്മെ ധൈര്യപ്പെടുത്തുന്നതല്ല, ഈ ലോകത്തിൽ വായിക്കുന്നതൊന്നും നമ്മെ ധൈര്യപ്പെടുത്തുന്നതല്ല, ഇന്ന് ഈ ലോകത്ത് നമ്മെ കേൾപ്പിക്കുന്നതൊന്നും നമ്മെ ധൈര്യപ്പെടുത്തുന്നതല്ല. എന്നാൽ കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്ത വാക്കാണ് നമ്മോട് സംസാരിക്കുന്നത്. നമ്മോട് കർത്താവ് സംസാരിച്ചാൽ നമുക്ക് ധൈര്യമുണ്ടാകും. ധൈര്യമുണ്ടാകണമെങ്കിൽ കർത്താവ് സംസാരിക്കണം. കർത്താവ് സംസാരിച്ച വചനം അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ അവരോട് സംസാരിച്ചു, അവർക്ക് ആഹാരം കൊടുത്തു. ഇവിടെ വായിക്കുന്നത് അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ടു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനമാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. നമ്മുടെ വിശ്വാസമാണ് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നത്. ആ വിശ്വാസം ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ആ ദൈവം സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിസന്ധിയിൽ നാം ധൈര്യപ്പെടും. ഈ പ്രതിസന്ധിയിൽ ഈ ലോകമിനി ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്, ഈ മഹാമാരി എത്ര വർഷം വരെ തുടരും എന്നും നമുക്കറിഞ്ഞുകൂടാ. ഈ പ്രതിസന്ധി എത്രത്തോളം നാം ഈ ലോകത്തിങ്ങനെ കാണും, ഈ ഭൂമിയിൽ ഇവിടെ കാണുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ കർത്താവിൽ ആശ്രയിച്ചാൽ, വിശ്വസിച്ചാൽ, കർത്താവിന്റെ അടുത്ത് ചെന്നാൽ, കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് ധൈര്യപ്പെടുവാൻ പറഞ്ഞാൽ, അതിൽ കൂടുതൽ വലിയ പ്രൈസ് ദി ലോർഡ് കാര്യമൊന്നും വേറെ ഒന്നുമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും നൽകുന്നതാണ്. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിപച്ചകളെയും വേർപിടിക്കുന്നവരെ തുളസിൽ നിന്നാണ്. പ്രിയമുള്ളവരെ, ജീവനും ചൈതന്യവും പകരുവാൻ ദൈവത്തിന്റെ വചനത്തിന് മാത്രമാണ് കഴിവുള്ളത്. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് ശ്ലീഹ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, നിജപുത്രനോട് പറയുകയാ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാപ്പാൻ അവൻ ശക്തൻ. അതിൻ്റെ അവസാനം വായിക്കുമ്പോൾ ആ കടലിൽ അവർ അല്പമായ പ്രയാസമുണ്ടായെങ്കിലും അക്കരെ എത്തുവാനിടയായി. ഇവിടെ വായിക്കുന്നത് 42 മുതൽ, തടവുകാരിൽ ആരും നീന്തി ഓടിപ്പോകാതിരിപ്പാൻ അവരെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ചു. ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ രക്ഷിച്ചിട്ട്
അവരുടെ താല്പര്യം തടുത്തു. നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ഓടി. കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ കണ്ണങ്ങളമേലുമായി എത്തുവാനും കൽപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. പ്രിയമുള്ളവരെ, ഈ ലൈവിൽ ശ്രദ്ധിക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നാം കർത്താവിൽ വിശ്വസിച്ചാൽ ഒരുപക്ഷെ യാത്രാ മധ്യത്തിൽ ആഴക്കടലിൽ എന്ന പോലെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഈശാനുമൂലൻ പോലെയുള്ള കാറ്റ് അടിക്കുവാൻ ആ നമ്മുടെ സാഹചര്യത്തിലിടയായാൽ, അങ്ങനെ അടിച്ചാൽ, അങ്ങനെ കഷ്ടത വന്നാൽ, അങ്ങനെ പ്രയാസം വന്നാൽ തളർന്നു പോകരുത്. ദൈവത്തിൽ ആശ്രയിച്ചാൽ ഏത് നടക്കടലിലാണെങ്കിൽ പോലും അവിടെ തള്ളിയിടുവാനല്ല കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്, അവിടെ മുക്കിക്കളയുവാനല്ല തിരഞ്ഞെടുത്തത്. യാത്ര സഫലീകരിച്ച് എത്തേണ്ട സ്ഥാനത്ത് കൊണ്ടെത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് കർത്താവ് വിശ്വസിക്കാം, കർത്താവ് നമുക്ക് ആശ്രയിക്കാം. നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല, നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, നമ്മെ വിട്ടുകളയുന്ന ദൈവമല്ല. തിരുവചനം പറയുന്നു, പെറ്റതുള്ള തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനമാണ്, വാഗ്ദത്ത വചനമാണ്, ഈ ന്യായ പ്രമാണമാണ് താൻ വിശ്വസിച്ചത്. താൻ വിശ്വസിച്ചപ്പോൾ തന്റെ മുമ്പാകെ തന്റെ ശരീരത്തിൽ കർത്താവ് വെളിപ്പെടുവാനിടയിൽ ായി വെളിപ്പെടുക മാത്രമല്ല, താനത് അനുഭവിക്കുവാനിടയായി. താൻ അനുഭവിച്ച കാര്യങ്ങൾ ലിഖിതമായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുവാനിടയായി തീർന്നു. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുകയാണ്, തിമോത്തിയോസേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു? താൻ പറയുകയാണ്, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. തന്റെ പല കഷ്ടതകൾ, പല പ്രയാസങ്ങൾ, പല വേദനകൾ സഹിക്കുവാനിടയായി. ആ സഹിച്ചതിൻ്റെയൊക്കെ കാരണം മറ്റൊന്നുമല്ല, യേശുവിലുള്ള വിശ്വാസമായിരുന്നു. നമ്മുടെയും ഈ ലോക ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിന്റെ സന്നിധി നമുക്ക് ആശ്രയിക്കാം. തിമോത്തിയോസിനോട് കർത്താവിന്റെ ദാസൻ പറയുകയാണ്, ഹുമനിയോസിനെ പോലെയും അലക്സാണ്ടറിനെ പോലെയും ആകാതെ അവരുടെ വിശ്വാസക്കപ്പൽ അവർ മുങ്ങിപ്പോയി, അവരുടെ വിശ്വാസക്കപ്പൽ മുങ്ങിപ്പോയി. അതുകൊണ്ട് നിന്റെ വിശ്വാസക്കപ്പൽ മുങ്ങിപ്പോകരുത്. ആയതിനാൽ വിശ്വാസക്കപ്പൽ മുങ്ങിപ്പോകാതിരിക്കുവാൻ എന്ത് ചെയ്യണം? ഇവിടെയുള്ള പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, ഇവിടെയുള്ള ഡിനോമിനേഷനിൽ ആശ്രയിക്കരുത്, ഇവിടെയുള്ള ലീഡർമാരിൽ ആശ്രയിക്കരുത്, ഇവിടെയുള്ള മനുഷ്യരിൽ ആശ്രയിക്കരുത്. ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ കർത്താവ് അന്ത്യം വരെയും വഴി നടത്തുവാൻ അവൻ മതിയായവനാ. അവൻ വിശ്വസ്തനാണ്. ഒരു പക്ഷേ നാം അവിശ്വസ്തരായി തീർന്നാലും വിശ്വസ്തനായി കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാൻ അവൻ മതിയായവനാ. വിശ്വാസത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാം കർത്താവിനെ അല്പമൊന്ന് അവിശ്വസിച്ചു. പക്ഷെ അവിശ്വസിച്ചെങ്കിലും കർത്താവ് സമയമായപ്പോൾ 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ആ വാഗ്ദത്ത സന്തതിയെ കൊടുക്കുവാനിടയായി. അബ്രഹാം 18 ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്ന കാര്യം, കർത്താവ് ഇത് പറയുമ്പോൾ കവിണ്ണു വീണ് ചിരിച്ചു എന്നാണ് അവിടെ വ്യക്തമായിട്ട് വായിക്കുവാൻ കഴിയുന്നത്, അവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, നാം അവിശ്വസിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ അകത്തെ ദൃഷ്ടിക്കൊരു പക്ഷേ വിശ്വസിക്കേണ്ടതുപോലെ ഒന്നും വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ അറിയുന്ന, നമ്മെ തിരഞ്ഞെടുത്ത ആ കർത്താവിന് നമ്മുടെ പ്രകൃതി അറിയാൻ കർത്താവിന്റെ ദാസനെ ദാവീദ് പറഞ്ഞു, നീ ഞങ്ങളുടെ പ്രകൃതി അറിയുന്നുവല്ലോ, ഞാൻ പൊടിയെന്നവൻ ഓർക്കുന്നു. നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് പകലിൽ, ഇന്ന് ഈ സന്ധ്യാവേളയിൽ ഈ ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളുടെ ആത്മാവിന് സംസാരിക്കുവാനുള്ളത് അപ്പോസ്തലൻ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എന്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചു വിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ആ ദൈവത്തിൽ ഉറയ്ക്കാം.
പ്രതിസന്ധികൾ വന്നോട്ടെ, പ്രയാസങ്ങൾ വന്നോട്ടെ, രോഗങ്ങൾ വന്നോട്ടെ, ഇതിൻ്റെ മധ്യത്തിലും നമ്മെ വഴി നടത്തുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ആ കർത്താവിൽ ആശ്രയിക്കാം, ആ ദൈവത്തിൽ ആശ്രയിക്കാം. മാർഗരയിലെത്തിച്ച, റോമിലെത്തിച്ച, ആ പൗലോസപ്പോസ്തലൻ സേവിച്ച അതേ ദൈവത്തെ, യേശുവിനെ നമുക്ക് സേവിക്കാം. ആ കർത്താവാണ് നമ്മെ തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുത്ത കർത്താവ് ഒരിക്കലും നമ്മെ വഴിമധ്യത്തിൽ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമ്മെ ശാക്തീകരിക്കും, നമ്മെ സഹായിക്കും, നമ്മെ ബലപ്പെടുത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരമൊരുക്കി തന്ന കർത്താവിൻ്റെ ദാസന് ഫെയ്ത്ത് വോയിസ് ജിജോ പാസ്റ്റർക്ക്, അതുപോലെ ഇതിൻ്റെ അംഗങ്ങളായ റോവിൻ പാസ്റ്റർക്ക്, മറ്റെല്ലാ ദൈവദാസന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് അവസരമൊരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ഒരിക്കൽ കൂടെ നന്ദി ഓർപ്പിച്ചുകൊണ്ട് ഇതൊന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.